നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കവിതയുടെ ഒരു വസന്ത ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. നമ്മൾ കവിതകൾക്കൊക്കെ അല്ലെങ്കിൽ കാവ്യാത്മകതയുടെ പ്രാധാന്യത്തെപ്പറ്റി കവിതയുടെ പ്രാധാന്യത്തെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചില കവിതകളൊക്കെ വായിക്കും, അത് അത്ര നല്ല രീതിയിലൊന്നും ആസ്വദിക്കാൻ നമ്മൾ തയ്യാറാകത്തില്ല. ജസ്റ്റ് വായിക്കും, മാഗസിനുകളിലൊക്കെ വരുന്ന കവിതകൾ എടുത്ത് നോക്കിയിട്ട് അതുപോലെ അവിടെ വെക്കാനാണ് സാധ്യത. അപ്പം നമ്മുടെ കാവ്യാത്മകതയുടെ അല്ലെങ്കിൽ കവിതയുടെ പ്രസക്തിയെക്കുറിച്ച്, സമകാലിക പ്രസക്തിയെക്കുറിച്ച്, അവരുടെ മധുരമായിട്ടുള്ള മധുരമൊഴികളുടെ പ്രാധാന്യത്തെപ്പറ്റിയൊക്കെ നമ്മൾ കുറച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ കവിതയ്ക്കുള്ളൊരു പ്രാധാന്യം, അത് വളരെ, അത് ഒന്ന് വായിച്ചൊന്ന് ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു താല്പര്യം, അത് നമ്മളെ കൂടുതൽ വളർത്തുകയും ഉയർത്തുകയൊക്കെ ചെയ്യും. അപ്പം ഞാനിന്ന് നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്താനാണ്. അത് കയ്യാല ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു കവിത. എല്ലാ കുറേ കവിതകൾ, കുറേ ക്യാമ്പസിലെ കവിത കുട്ടികളെല്ലാം കൂടി ചേർന്ന് എഴുതിയൊരു പുസ്തകമാണ് ഈ പുസ്തകമാണ്. രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ ചേർന്ന് പഠനമൊക്കെ നടത്തി രണ്ട് വർഷത്തിന് ശേഷം ഇറക്കിയൊരു പുസ്തകമാണിത്. ഡോക്ടർ സജി കരിങ്ങോല എന്ന് പറഞ്ഞ സാറും ഡോക്ടർ വിനു സവിശോദമ്പുരം എന്ന് പറഞ്ഞ രണ്ട് വ്യക്തിത്വങ്ങൾ ചേർന്ന് പഠനമൊക്കെ നടത്തി എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. ഇതിൽ പല പല കുട്ടികൾ, ക്യാമ്പസുകളിലുള്ള പല കുട്ടികൾ ചേർന്ന് എഴുതിയ കവിതകളെ കോർത്തിണക്കി ഒരു പുസ്തകമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനകത്തെ കുറച്ച് പഠന മേഖലകളെക്കുറിച്ച് ഞാൻ പറയാം. അതായത് പുതുകാലത്തിൻ്റെ വസന്തങ്ങളെ, പുതുകാലത്തിൻ്റെ സന്നിഗ്ധ അവസ്ഥകളെ സർഗാത്മകമായി ആവിഷ്കരിക്കുന്ന ഒരു പൊതു ഇടമായിട്ട് ഈ കവിതാ പുസ്തകം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, പ്രണയമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സമകാലിക പ്രസക്തിയുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്, സ്വന്തം അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടി എന്ത് ചെയ്തു, ചേർത്ത് ഇണക്കി ഒരു പുസ്തകമായിട്ട് ഇവിടെ മാറ്റിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിനകത്തൊരു ഒരു കവിത, അത് ഞാൻ എഴുതിയൊരു കവിതയാണ്, ഞാനതിനെ നിങ്ങളുടെ മുമ്പിലൊന്ന് പരിചയപ്പെടുത്താം. അപ്പം അഭിമന്യു എന്ന് പറയുന്ന, അഭിമന്യു നമുക്കറിയാം ഈ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ എന്തോ രാഷ്ട്രീയ രംഗത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. തൻ്റെ ജീവിതം തന്നെ ക്യാമ്പസ് രാഷ്ട്രീയത്തിന് വേണ്ടി ഒഴിഞ്ഞു മാറ്റിവെച്ചൊരു ഒരു കുട്ടി, ആ ഒരു കുട്ടിയുടെ ഒരു ജീവിതമാണ് അല്ലേ. പ്രതീക്ഷ തൂകും പുതുനാമ്പിൻ ഹൃദയവുമവൻ, ഹൃദയവുമായവൻ യാത്രയായി. തൻ വേദനകൾ ഹൃദയത്തിനുള്ളറകളിൽ ഒളിപ്പിക്കും ധീരയോക്താവായി. മഹാരാജാസിൻ സ്വപ്നഗോപുരമായവനുയർന്നു, ലാളിത്യത്തിൻ ഹൃദയമാണവൻ. SFI തന്മാറോടണച്ച് തൻ കഴിവിൻ വിളനിലമാക്കി. ശാന്തസുന്ദരമാം ഹൃദയത്തിനുടമയായി, വിശപ്പിൻ ദൂതനം അവനറിഞ്ഞു. ദുഃഖം തൻ കൂടെ പിറപ്പാക്കിയവൻ, മഹാരാജാസിനിടനിലങ്ങൾ തന്മാറോടണച്ച് സൗഹൃദം തൻ നെഞ്ചിലേറ്റുവാങ്ങി. ലോകത്തിൻ ദീപമായവനുയർന്നു, പുഞ്ചിരി തൻ മുഖമുദ്രയാക്കി മാറ്റിയ ധീരയോക്താവ്. തൻ ഹൃദയമഹുത്വമുള്ളിലൊതുക്കി വിശാലമാം ഹൃദയത്തിൻ സാക്ഷിയായി. ലോകത്തിനണയാത്ത പ്രകാശമായി വട്ടവട എന്ന തൻ ഗ്രാമം നെഞ്ചിലേറ്റി. സ്വപ്നങ്ങൾ നീത സഹാവ് തൻ രോദനം പേപ്പറിൽ പകർത്തിയ ധീര സഹാവ്. അപ്പം ഇവിടെ എന്താണ് പ്രകടമാവുന്നത്, ആ സമകാലിക പ്രസക്തി, അവൻ്റെ വേദനകൾ, അവൻ്റെ കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടിനിടയിലും ഒരു സൗഹൃദമൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ആ ആ ഒരു ജീവിതം അതുകൊണ്ട് അവസാനിക്കുന്നില്ല, അത് ക്യാമ്പസിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. മഹാരാജാസിൻ്റെ ഇടങ്ങളിൽ അവൻ ഇന്നും ജീവിക്കുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു സന്ദേശമാണ് ഈ കവിത നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാവ്യാത്മകത കവിത്വങ്ങൾ എന്താണ് ഓരോ പേപ്പറുകളിലും ഓരോ പേപ്പർ താളുകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ആസ്വാദകർ ഹൃദയത്തോട് നെഞ്ചിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഭംഗി ഇരട്ടിയായിട്ട്, നാലിരട്ടിയായിട്ട് വർദ്ധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ, നമ്മുടെ ഈ സുന്ദരമായ ഈ സുരഭിലമായ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാ മേഖലകളും പഠിക്കുന്നുണ്ട്, എല്ലാത്തിനെയും നമ്മൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കവിത എന്ന് പറയുന്ന ആ വലിയ മഹാപ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ആ സാഹിത്യ സുന്ദരമായ ലോകത്തെ കൂടി നമ്മൾ തൊട്ടറിയേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ അതിനെ കൂടി ഒന്ന് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ശാസ്ത്രം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, മറിച്ച് നമുക്ക് എന്തൊക്കെയുണ്ട്,
നമുക്ക് സൗന്ദര്യാത്മകത, ഈ കവിത എന്ന് പറയുന്നത് സൗന്ദര്യം യുക്തിബോധവും അതിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, യുക്തിബോധത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു സൗന്ദര്യബോധത്തെ കൂടി നമ്മൾ മറ്റ് വായനക്കാരൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ സഹൃദയനുണ്ട്, അപ്പോൾ അവൻ്റെ എഴുത്തുകാരൻ്റെ വേദനകൾ, അവനായിരിക്കുന്നിടത്ത് അവൻ്റെ സാഹചര്യം, അവൻ്റെ ജീവിത അന്തസ് എല്ലാം ഈ കവിതകളിലൂടെ പ്രകടമാകുന്നു. അപ്പോൾ കാവ്യാത്മകതയുടെ ഒരു പ്രസക്തിയെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം, അതിനെപ്പറ്റി പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും പ്രശസ്തനായൊരു നിരൂപകനുണ്ട്, കുട്ടിക്കൃഷ്ണ മാരാര്. അദ്ദേഹം പറയുന്നത് നിരൂപണവും അത് നിരൂപണത്തിൽ അദ്ദേഹത്തിൻ്റെ നിരൂപണത്തിൽ പറയുന്നത് സൗന്ദര്യാത്മകതയും യുക്തിബോധവും കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ്, അതായത് യുക്തിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഓരോ വരികളെയും ഗ്രന്ഥകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ കോർത്തിണക്കി വയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ആ നിരൂപണത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം നിരൂപണത്തിൽ പറയുന്നത് നിരൂപകന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്വാതന്ത്ര്യം വേണം, ഒരു പ്രതിപാദനത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. പ്രതിപാദനത്തിലൂടെ ഉയർന്ന കൃതികളിലേക്ക്, ആ കൃതിയുടെ നന്മ തിന്മകളിലേക്കൊക്കെ ചെന്ന് കയറാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ അതിനെപ്പറ്റി ഒന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രതിഭയിൽ ചെന്നും മുട്ടി തിരിച്ചു വരുന്ന ഒരു സർഗാത്മക പ്രതികരണങ്ങളാണ് ഈ ആത്മാവിഷ്കാരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, കല ജീവിതത്തിന് വേണ്ടി, കല ജീവിതം തന്നെയാണെന്നുള്ളൊരു ഒരു വാക്കിൽ അല്ലെങ്കിൽ ഒരു വാദത്തിലേക്കാണ് കുട്ടിക്കൃഷ്ണ മാരാർ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ എന്താണ്, കവിതയിൽ ആരൊക്കെയുണ്ട്, കവിതയിൽ നിരൂപകരുമുണ്ട്, കവിതയിൽ സഹൃദയനും അതോടൊപ്പം തന്നെ നിരൂപകനും ഒക്കെ വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ഭാരതീയ സാഹിത്യ ചിന്തകന്മാരൊക്കെ വിഭാവ അനുഭവ ബ്രഭിചാരി ഭാവങ്ങളെ പറ്റിയൊക്കെ നമ്മളുടെ ഇടയിലേക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഈ സാഹിത്യ ലോകത്ത്, ഈ സുന്ദരമായ സാഹിത്യ ലോകത്തെ നമ്മളൊക്കെ അറിയാതെ പോകുന്നത് വലിയ നഷ്ടബോധമാണ് നമ്മിൽ ഉയർത്തുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ സാഹിത്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ പ്രതിഭയിൽ ചെന്നുമുട്ടി തിരിച്ചു വരുന്ന സർഗാത്മക പ്രതിഭ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിന്തയുടെ ആ ആഴത്തെയാണ് ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് തരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഏറ്റവും വലിയ മലയാള സാഹിത്യത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനീയമായിട്ടുള്ള ഒരു സ്ഥാനം അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ കുട്ടിക്കൃഷ്ണ മാരാർ എന്ന് പറയുന്ന വ്യക്തിത്വം. ലാവണ്യ ഒരു അദ്ദേഹം ഒരു ലാവണ്യ സിദ്ധാന്തി കൂടി ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈസ്നെറ്റിക്, അദ്ദേഹം ഒരു ഈസ്നെറ്റിക്കാണ്. അപ്പം ഈ കുട്ടിക്കൃഷ്ണ മാരാരെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം സാഹിത്യ ലോകത്തിന് അല്ലെങ്കിൽ വിമർശന ത്രയത്തിന് അദ്ദേഹത്തിൻ്റെ വലിയ ശക്തയുക്തം അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളെയും നമ്മളിലേക്ക് വായനക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് പ്രധാനമായിട്ടും കവിതയുടെ ഒരു പ്രാധാന്യത്തെപ്പറ്റിയും അല്ലെങ്കിൽ കാവ്യാത്മകതയുടെ സുന്ദരമായ ലോകത്തെക്കുറിച്ചും അതിൻ്റെ ലാവണ്യത്തെക്കുറിച്ചും അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പം നമ്മളിതൊന്നും അറിയാതെ പോകരുത്. അപ്പം നമ്മളെല്ലാത്തിനെയും അറിഞ്ഞും സ്നേഹിച്ചും ഒക്കെയാണ് ജീവിക്കുന്നത് അല്ലേ, നമുക്ക് നല്ല സൗഹൃദത്തിലൂടെ സ്നേഹത്തിലൂടെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ഒരു ലോകത്ത് നമ്മൾ പഠിക്കുന്നതിൻ്റെ ആ ഒരു നിമിഷം തന്നെ നമ്മൾക്ക് ഈ കവിതയെ കൂടി ഒന്ന് തൊട്ടറിയാനും ഒന്ന് വായിക്കുവാനും ഒന്ന് ആസ്വദിക്കുവാനും ഒക്കെ നമുക്കും സമയം കണ്ടെത്താം. അപ്പം അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ഉണർന്ന ഒരു പുത്തൻ ചിന്താഗതിയിലൂടെ ഒരു നവീനമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് ഓരോ നിമിഷവും ഉയർന്നു വരാം, ശ്രമിക്കാം. അതൊക്കെയാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.